കല്യാണത്തെ കുറിച്ച്. ഹായ്, ഹലോ, നമസ്കാരം. കഥ ഇന്നുവരെ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് മലയാളത്തിന്റെ പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളാണ് എത്തിയിരിക്കുന്നത്. നമുക്ക് ചില താരങ്ങൾ അല്ലെങ്കിൽ അവർ ചെയ്ത കഥാപാത്രത്തിൽ അവർ പറയുന്ന ഡയലോഗുകൾ എപ്പോഴും നമ്മുടെ മനസ്സിൽ ഭയങ്കരമായിട്ട് തിങ്ങിക്കും. അതുപോലെ ഉള്ളൊരു അഭിനേത്രിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അഭിനേത്രി മാത്രമല്ല, ഒരാളും കൂടി ഉണ്ട്. അത് ഞാൻ പറയാം. ഈ അഭിനേത്രിയെ പറ്റി പറയുമ്പോൾ നമുക്ക് അത് അവരുടെ ഒരു കഥാപാത്രത്തിലെ ഡയലോഗ്, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. സന്തോഷം ആയില്ലായിരുന്നു ഏട്ടാ എന്ന് പറയുന്ന ഡയലോഗ് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ആരാണെന്ന്. ഇത്ര മഹേഷിന് സ്വാമി ഇഷ്ടം കേട്ടോ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരാണ് എന്നുള്ളത്. അപ്പോൾ ഇന്ന് അഭിനേത്രി മാത്രമല്ല, മലയാളത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നർത്തകി കൂടിയായ മെയ്തിൽ ദേവിക മേഡവും അനുശ്രീ മേഡവും ഉണ്ട്. നമസ്കാരം. താങ്ക് യു. താങ്ക് യു. ആദ്യം തന്നെ ഓണാശംസകൾ. ഓണത്തോടുമ്പോൾ എത്തി. എങ്ങനെ നിൽക്കുന്നു? എങ്ങനെയുണ്ട് പ്രൊമോഷന്റെ കാര്യങ്ങളും ഈ ഓണം ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു? ഒരു സെലിബ്രേഷൻ പോലെയല്ലേ നമ്മള്, എസ്പെഷ്യലി ഇവരൊക്കെ നമ്മള് സെറ്റിൽ കാണുന്നതിന് പുറമെ നമ്മള് ഇങ്ങനെ കാണുന്നതിൽ വീണ്ടും ഒരു കൂട്ടായ്മയല്ലേ. ഞാൻ ആദ്യം പറഞ്ഞു ഒരു അഭിനേത്രിയും അതുപോലെ തന്നെ നർത്തകിയാണെന്നുള്ള കാര്യം. നർത്തകി രണ്ടുപേരും തമ്മിലുള്ള, അതായത് രണ്ടുപേരും കണ്ട ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? മാഡം ഈ ഒരു അഭിനേത്രികളുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അനുശ്രമം ചേച്ചിയിൽ കണ്ട ഒരു നർത്തകിയിൽ കണ്ട ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? നിങ്ങള് കോമ്പിനേഷൻ സീൻസ് ഒക്കെ ഉണ്ടോ? മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ ഞങ്ങളല്ലാണ്ട്. നിഖിലുണ്ട്, അനുമോഹൻ ഉണ്ട്, ബീച്ചേട്ടൻ ഉണ്ട്, ഹക്കീം ഉണ്ട്, രഞ്ജി സാർ ഉണ്ട്, സിദ്ദിഖ് ഒക്കെ ഉണ്ട്. അപ്പം ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. അപ്പം മൊത്തത്തിൽ നമുക്ക് നമ്മുടെ കൂടെ ഒരുപാട് കോസ്റ്റാർസ് ഉണ്ട് എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷമുള്ള കാര്യമാണ്. കാരണം നമ്മൾ തന്നെ ആകുമ്പോഴാണല്ലോ റിസ്ക് എലമെന്റും കൂടുതൽ. ഒരുപാട് ആൾക്കാരുള്ളപ്പോഴത്തേക്കും കഥാപാത്രമാണ് ഇതിനകത്ത്. എങ്ങനെയുണ്ടായിരുന്നു ബീച്ചേട്ടനോടുള്ള എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു ചെയ്യാൻ വളരെ ഈസി അല്ലേ. ഒരു 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 സംശയമില്ലാത്ത ഒരു ഡൗട്ട്ലെസ് എല്ലാ കഥാപാത്രങ്ങളും വളരെ നമുക്ക് വളരെ ഒരു ന്യൂ കമർ ഹിന്ദി ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒട്ടും ഡിഫിക്കൾട്ട് ആയിരുന്നു. ഓക്കേ, പോസ്റ്ററിൽ നമ്മൾ കണ്ടു രണ്ടുപേരും നടക്കുന്നതാണ്. നല്ല രസമല്ലേ? ഇപ്പൊ തമാശയുടെ ഒരു സ്വഭാവം ഒക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര. ഇതിലെങ്ങനെയാണ് ഇതിന്റെ എത്രത്തോളം സാധ്യത ഉണ്ട് അതിന്റെ തമാശക്കൊക്കെ? എങ്ങനെയുണ്ടായിരുന്നു ഇതില് പ്രണയം ഒക്കെ? എങ്ങനെയുണ്ടായിരുന്നു പ്രണയം കോമ്പിനേഷൻ സീൻസ് ഒക്കെ? അതെ, നല്ല പ്രണയമാണ്. കാരണം നമ്മള് പ്രൊമോഷനിലൊക്കെ പറയുന്നത് പോലെ ഒരു പ്രണയ കഥ തന്നെയാണ്. പ്രണയത്തെ തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ കഥാപാത്രം ചെയ്യുമ്പോ ഈ ജീവിതത്തിലെ പ്രണയവും അല്ലെങ്കിൽ ഈ കഥയിലെ പ്രണയം ഒക്കെ വരുമ്പോ നമുക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരുന്നു? അങ്ങനല്ല, പൊതുവെ ഈ പ്രണയം കാണിക്ക, ശൃംഗാരം കാണിക്ക, നാണം വരിക എന്നൊക്കെ പറഞ്ഞ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം കരയാനാണെങ്കിൽ നമുക്ക് ഗ്ലിസറിന് ഇടാം, ചിരിക്കാനാണെങ്കിൽ ചിലപ്പോ അങ്ങ് ചിരിക്കാത്തത് എങ്ങനെയാണ്. പൊതുവെ ഞാനും നിഖിലയും പറയുന്നത് കേട്ടു അവൾക്കും നാണം വരാൻ കുറച്ച് പാടാണ്. എനിക്കും സെയിം ഒരു ഏരിയയിലുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് തോന്നുന്നു ഇതൊക്കെ ഇതൊക്കെ ചെയ്യാനായിരിക്കും മേ ബി കുറച്ചും കൂടെ പാട്. പ്രണയം, അതെ. മാഡത്തിന് എങ്ങനെയായിരുന്നു പ്രണയം ചെയ്യാൻ? ആക്ച്വലി നമ്മൾ ആരും നമ്മുടെ പ്രണയമല്ലേ, നമ്മുടെ ഡയറക്ടറിന്റെ മനസ്സിൽ വരുന്നത് പ്രണയമാണല്ലോ നമ്മൾ കാണിക്കുന്നത്. രണ്ടാമത്തെ സിനിമയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു കഥ ആദ്യം പറഞ്ഞപ്പോ? എങ്ങനെയായിരുന്നു കഥ? എന്റെ അടുത്ത് വിഷ്ണുചേട്ടൻ ഫോണിലൂടെയാണ് ആദ്യം പറയണത്. വിഷ്ണുചേട്ടനെ എനിക്ക് വിഷ്ണുചേട്ടൻ മൂവിയിലൊക്കെ വരുന്നതിന് മുന്നേ ഞങ്ങൾ തമ്മിലുള്ള പേഴ്സണൽ സൗഹൃദത്തിലൂടെ തന്നെ നമുക്കറിയാം. ഞങ്ങൾ ഒരു ഏകദേശം അടുത്ത നാട്ടുകാരാണ്. അപ്പോൾ ഒരു ഡയറക്ടർ വിളിക്കുന്നു എന്നുള്ളതുപരി എൻ്റെ നല്ല സുഹൃത്ത് ഒരു കഥ പറയാൻ വിളിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആദ്യത്തെ സന്തോഷം. എങ്കിൽ പോലും ഇപ്പം മേപ്പടിയാനാണെങ്കിലും അദ്ദേഹം നമ്മളോട് ആദ്യം പറഞ്ഞൊരു സ്റ്റോറി ആയിരുന്നു. പക്ഷേ ആ തുടക്ക സമയത്ത് പറഞ്ഞതുകൊണ്ട് തന്നെ അതിനകത്ത് അധികം ആ സമയത്ത് ചെയ്യാനുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ചെയ്യാണ്ടിരുന്നൊരു ചിത്രമാണ്. നിഖിലയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ പിന്നീട് അഞ്ചു ചെയ്ത സമയത്തേക്ക് വന്നപ്പോഴത്തേക്ക് ഒരുപാട് കുറച്ച് സീൻസ് ഒക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുറച്ച് സമയം കൂടുതൽ കിട്ടിയപ്പോൾ കുറച്ചും കൂടി അതിനകത്ത് പുള്ളിക്കാരൻ ആ ഒരു ക്യാരക്ടറിനെ കുറച്ചും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു.
ഒരു പക്ഷെ ആ സമയത്തായിരുന്നെങ്കിൽ ഞങ്ങൾ ചെയ്തേനെ. പക്ഷെ തുടക്ക സമയത്തായതുകൊണ്ടും ഞങ്ങളോട് കഥ പറഞ്ഞ സമയത്ത് അധികം ചെയ്യാനുണ്ടായിരുന്നില്ല അതിനകത്ത്, അതുകൊണ്ടും ചെയ്യാണ്ട് ഇരുന്ന മൂവിയാണ് മേപ്പിടിയാൻ. അപ്പൊ രണ്ടാമത്തതിന് വീണ്ടും വിളിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ എന്തെങ്കിലും നമുക്ക് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് കഥ കേട്ടത്. അപ്പോ അങ്ങനെ തന്നെ അത് ഫീൽ ചെയ്യുകയും ചെയ്തു. ഒരു ചെറിയ ക്യാരക്ടർ ആണെങ്കിലും അങ്ങനെ ഭയങ്കര വലിയ ക്യാരക്ടറോ അല്ലെങ്കിൽ എന്തൊക്കെയോ ഇതുവരെ ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ ഇതിനകത്ത് ചെയ്തു അങ്ങനെയൊന്നുമില്ല. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്, പക്ഷെ പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഒരു ഇതിലെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, കോമഡി ആണോ സീരിയസ് ആണോ? അങ്ങനെ കോമഡി എന്നുള്ളതല്ല, ഒരു ജീവിതകഥ അതിനകത്ത് പ്രണയം വരുന്നുണ്ട്. പ്രണയം വരുമ്പോ വിഷമം വരും, ദേഷ്യം വരും, പ്രശ്നങ്ങൾ വരും, എല്ലാം എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള. ചന്ദ്രേട്ടൻ ഉണ്ട്. ചേച്ചി എങ്ങനെയാണ് സിനിമയിലേക്ക് എത്തുന്നത്? എങ്ങനെയാണ്? അതെ, ഞാൻ ഇന്നലെ വീട്ടിലെ നല്ല വീട്ടിലിങ്ങനെ അനുശ്രീം അതുപോലെ തന്നെ മേതിൽ ദേവികമ്മയുടെ ഓണം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എപ്പോൾ കാണുമ്പോഴും ഇൻ്റർവ്യൂ കാണുമ്പോഴാണ്, ടി വിയിൽ കാണുമ്പോഴാണ് ഭയങ്കര ബഹുമാനമാണ്. അപ്പം ഞാൻ ഇന്നലെ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറഞ്ഞു, നീ ആവശ്യമുള്ള ചോദ്യം ചോദിക്കാൻ നിൽക്കരുത്, മര്യാദക്കുള്ള ചോദ്യം ചോദിച്ചോളാം.